എൻ്റെ അടുത്ത് ഇന്നലെ മീറ്റ് ചെയ്യാൻ വന്നൊരു സഹോദരനൊരു ചോദ്യം ചോദിച്ചു. അതിൽ നിന്നാണ് എനിക്ക് നിങ്ങൾക്ക് നീ കാര്യം പറഞ്ഞു തരണം എന്നൊരാഗ്രഹം വന്നത്. എൻ്റെ സ്പിരിച്വാലിറ്റി കൂടുന്നതിനനുസരിച്ച്, ആത്മീയത വർദ്ധിക്കുന്നതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളിൽ നിന്നും വിഡ്രോ ചെയ്യാനുള്ളൊരു മനോഭാവമാണ് എനിക്ക് വരുന്നത്. എൻ്റെ ബിസിനസ്സിനോട് എനിക്ക് താല്പര്യം തോന്നുന്നില്ല, ഫാമിലിയോട് എനിക്ക് താല്പര്യം തോന്നുന്നില്ല, കാര്യങ്ങളോട് എനിക്ക് താല്പര്യം തോന്നുന്നില്ല, എല്ലാത്തിനും ഒന്ന് മാറി നിൽക്കണം എന്നെൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നു. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെന്നോട് ചോദിക്കുകയാണ് ഗൃഹസ്ഥിയായ ഒരാൾ, മൂന്ന് മക്കളുടെ അച്ഛൻ, ഇളയ കുട്ടിക്ക് 4 വയസ്സ്, 2 വയസ്സ് വ്യത്യാസമുള്ള 3 മക്കൾ, വലിയ സാമ്പത്തികമായിരിക്കുന്ന ഭദ്രതയൊന്നുമില്ല, അന്നന്നത്തെ അധ്വാനം കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കുടുംബം. അങ്ങനെ ഒരു കുടുംബത്തിൽ ഒരച്ഛന് സ്പിരിച്വാലിറ്റിയോട് ആകർഷണം വരെയും തൻ്റെ കർമ്മങ്ങളൊരു വിമുഖത വരെയും ചെയ്താൽ ആ കുടുംബത്തിൻ്റെ കഥ എന്തായി? ഒരിക്കലും സ്പിരിച്വാലിറ്റി ഒരു മനുഷ്യനെ കർമ്മങ്ങളിൽ നിന്ന് വിമുഖമാക്കാറില്ല. സ്പിരിച്വാലിറ്റി ഒരു മനുഷ്യൻ്റെ കർമ്മത്തിലെ പെർഫെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുകയാണ് ചെയ്യുന്നത്. കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാനല്ല സ്പിരിച്വാലിറ്റി, മനസ്സിനെ പെർഫെക്റ്റാക്കിക്കൊണ്ട് തൻ്റെ സങ്കല്പവും വാക്കും കർമ്മവും ഒന്നിപ്പിച്ചുകൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ഫലം നേടി ജീവിതത്തെ ആനന്ദദായകമാക്കാനുള്ളതായിരിക്കുന്ന പോംവഴിയാണ് സ്പിരിച്വാലിറ്റി. എസ്പെഷ്യലി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സ്പിരിച്വാലിറ്റി, രാജയോഗ മെഡിറ്റേഷൻ, ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ എല്ലാ സഹോദരീ സഹോദരന്മാരെയും പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് പരമാത്മ. ഈ രാജയോഗത്തിനുള്ളിൽ പല വെറൈറ്റി ആയിരിക്കുന്ന യോഗങ്ങളുടെ സമ്മിശ്രണമാണ്, കൂട്ടിച്ചേരലാണ് രാജയോഗ മെഡിറ്റേഷൻ. കർമ്മയോഗ പറയുന്നു, കർമ്മ ഡൺ വിത്ത് കോൺസെൻട്രേഷൻ ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്. കർമ്മം പൂർണ്ണമായിരിക്കുന്ന സമർപ്പണത്തോടെ ചെയ്യുകയും അതേസമയം ആ കർമ്മത്തിൽ ഒട്ടിപ്പോകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. കർമ്മത്തിൽ ഒട്ടിപ്പോകുന്ന ഒരാളുണ്ടല്ലോ, കർമ്മയോഗ എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഓഫീസിൽ പോയി കർമ്മം ചെയ്തു, ഓഫീസിലെ ജോലിയെല്ലാം കഴിഞ്ഞു, അഥവാ ഷോപ്പിൽ പോയി കർമ്മം ചെയ്തു, പുറത്തെന്താണോ തൻ്റെ കർമ്മബദ്ധം അവിടെ പോയി കർമ്മം ചെയ്യുന്നു. ആ കർമ്മം കഴിഞ്ഞ ശേഷം അവിടെ ഉണ്ടാകുന്ന ആളുകളുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, അത് ഹാപ്പിനെസ് ആണെങ്കിൽ ഹാപ്പിനെസ്, ഇറിറ്റേഷൻ ആണെങ്കിൽ ഇറിറ്റേഷൻ, സക്സസ് ആണെങ്കിൽ ഹാപ്പി ആയിട്ട് വരും, അവിടെ കുറച്ച് ലൂസ് വന്നാൽ, കുറച്ച് നഷ്ടം വന്നാൽ അതോടെ എല്ലാം പോയി. വീട്ടിൽ വന്ന ശേഷം അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഭാരം മുഴുവൻ തൻ്റെ വീട്ടുകാരുടെ മേലെ വർഷിക്കാതിരിക്കലാണ് കർമ്മയോഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കർമ്മം കഴിഞ്ഞ ശേഷം കർമ്മത്തിൽ നിന്ന് മനസ്സുകൊണ്ട് ഡിറ്റാച്ച്ഡ് ആവാൻ പഠിക്കുന്ന ആർട്ടാണ് രാജയോഗ മെഡിറ്റേഷൻ. കർമ്മയോഗ മീൻസ് ഞാൻ ഈ കർമ്മം ചെയ്യുമ്പോൾ ഇന്ന് ഈ നിമിഷം ഈ ഭൂമിയിൽ കർമ്മം ചെയ്യാൻ ഈശ്വരൻ എനിക്കൊരു സൗഭാഗ്യം തന്നിരിക്കുകയാണ്. പുണ്യകർമ്മത്തിൻ്റെ സപ്പോർട്ട് കഴിയുന്നത്ര നിറച്ചോട്ടെ, നിറഞ്ഞിട്ടില്ല എന്ന് തോന്നിയിട്ടാ ഒരിക്കൽ കൂടെ ഇന്ന് ജീവിച്ചോ എന്ന് പ്രഭാതത്തിൽ ഭഗവാന്റെ അനുമതി. ആ അനുമതിയായിട്ട് മുന്നോട്ട് വരുമ്പോൾ അന്നത്തെ കർമ്മം മാക്സിമം നന്നായി ചെയ്യാൻ ഞാൻ പരിശ്രമിച്ചു കഴിഞ്ഞ ശേഷം ആ കർമ്മം എന്തോ അവിടെ ക്ലോസ് ചെയ്യാൻ എനിക്ക് പറ്റണം. അതിന് ഈശ്വരൻ എന്നെ നിമിത്തമാക്കപ്പെട്ടതാണ്, ഈ ഓഫീസിൽ ഈ ആളുകളായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി ഈശ്വരൻ എന്നെ നിയോഗിച്ചതാണ് എന്ന ബോധത്തോടുകൂടി പബ്ലിക് റിലേഷൻ ഇൻ്ററാക്ടിവിറ്റി നടത്തുകയാണെങ്കിൽ അവരുടെ ഫീലിങ്സ് നമ്മളിൽ വന്ന് ഹിറ്റ് ചെയ്യില്ല. നമ്മൾ കർമ്മം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ നിയുക്തമാക്കപ്പെട്ട കർമ്മം ഞാൻ ചെയ്യുകയാണ് എന്ന ബോധത്തോടെ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടായാലും ആ കർമ്മം കഴിഞ്ഞു നാളെ നോക്കാം അവിടെ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാവും. മീൻസ് നമ്മുടെ മനസ്സിനെ കർമ്മത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാനുള്ളൊരു കല രാജയോഗ മെഡിറ്റേഷൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർമ്മ ഡൺ വിത്ത് കോൺസെൻട്രേഷൻ ഈ പാർട്ട് പലരും നന്നായി ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പാർട്ട് ഡിറ്റാച്ച്മെൻറ്റ്, അവിടെയാണ് മനുഷ്യന്മാർ ഫെയിലിയർ ആവുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആത്മാ ഈ ദേഹത്തിലിരുന്ന് കൊണ്ട് കർമ്മം ചെയ്യുകയാണ് എന്ന ബോധമില്ലാതെ കർമ്മം ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് കർമ്മ ഡൺ വിത്ത് കോൺസെൻട്രേഷൻ ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന ഒരു കല രാജയോഗ മെഡിറ്റേഷൻ നമുക്ക് സമ്മാനമായി തരുന്ന ഒന്നാണ്. സോ രാജയോഗ മെഡിറ്റേഷൻ്റെ ഉള്ളിൽ കർമ്മയോഗ കൂടി ഇൻവോൾവ് ആണ്. സമത്വ യോഗ പറയുന്നു, നമ്മുടെ ബ്രെയിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൻ്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഒരു മനുഷ്യനെ കർമ്മങ്ങളിൽ പെർഫെക്ഷന് സഹായിക്കുന്നത്. മീൻസ് എൻ്റെ സ്ത്രീയാണെങ്കിൽ അവരുടെ റൈറ്റ് ഹെമിസ്ഫിയറും പുരുഷനാണെങ്കിൽ അവരുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയറും ആക്റ്റീവ് ആവുകയും അതുകൊണ്ട് തന്നെ ഒരു ഭാഗം ആക്റ്റീവ് ആവുമ്പോൾ പുരുഷന്മാർ റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കും, കാര്യങ്ങൾ ഉത്തരവാദിത്തെടുക്കാൻ തയ്യാറായിരിക്കും, മുന്നിട്ടിറങ്ങി ചെയ്യാൻ തയ്യാറായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഞാൻ പുരുഷൻ എന്ന ഒരു ഈഗോ ലെവൽ അത് ഹൈ ആയിരിക്കുകയും ചെയ്യും.
സ്ത്രീകളാണെങ്കിൽ നമ്മളാണ് കെയർ ചെയ്യേണ്ടവർ, നോക്കേണ്ടവർ, ശ്രദ്ധിക്കേണ്ടവർ എന്ന ഒരു ബോധം ഉള്ളിൽ ഡെവലപ്പ് ചെയ്യപ്പെടും. എല്ലാവർക്കും സ്നേഹവും പരിപാലനയും കൊടുക്കുമ്പോൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന തൊട്ടാവാഴി സ്വഭാവവും വരാറുണ്ട്. ഇത് രണ്ടിൻ്റെയും കാരണം ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ് എന്ന ബോധത്തിൽ നിന്നാണ്. അതേസമയം ഞാൻ ആത്മാനുള്ളതായിരിക്കുന്ന ഒരു സ്മൃതി, അവിടെ സ്ത്രീയില്ല, പുരുഷനില്ല, ഈ ശരീരമെന്ന ഒരു വസ്ത്രമുടുത്തുകൊണ്ട് ഈ ലോകനാടകത്തിൽ എൻ്റെ ഭാഗം അഭിനയിക്കുന്ന ഞാൻ എൻ്റെ കർമ്മത്തെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു എന്ന ഒരു ഫീലിംഗ് നമ്മുടെ ബ്രെയിനിൻ്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. തൻ്റെ ബുദ്ധി എത്രത്തോളം ക്ലീൻ ആൻഡ് ക്ലിയർ ആകുന്നു, അത്രയാണ് നമുക്ക് ജീവിതത്തിൽ ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ, ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതെ, കയോസ്ഡ് ആവാതെ, കുഴഞ്ഞു മറിഞ്ഞ് ടെൻഷനായി തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കാതെ, എനിക്ക് കൃത്യമായ തീരുമാനം സമയത്തെടുക്കാനും ശരിയായ തീരുമാനം ശരിയായ രീതിയിൽ നടപ്പിൽ വരുത്താനും സാധിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം. മെഡിറ്റേഷനിൽ ബുദ്ധിയാകുന്ന നേത്രം കൊണ്ട് സ്വയം നിരാകാരിയായിരിക്കുന്ന ഭഗവാനെ നിരന്തരമായി ദർശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധി ക്ലീനാവും, ക്ലിയറാവും, ബയാസ്ഡ് ആവാതെ, അവിടെ ഒട്ടാതെ, ഇവിടെ ഒട്ടാതെ, താമരപുഷ്പം പോലെ പരിശുദ്ധമായൊരു ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു കാര്യത്തിനും സെൻസ് ചെയ്യാനും, ഒരാളൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള കാര്യം എന്തെന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാനുള്ള ഇൻസൈറ്റ് അത് നമുക്ക് ഓപ്പണായി കിട്ടും. ബുദ്ധിയോഗത്തിൻ്റെ സ്പെഷ്യാലിറ്റി അത് തന്നെയാണ് പറയുന്നത്. ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയം ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് പഠിപ്പിക്കുന്നത്. പ്യുവർ ഫുഡ്, പരിശുദ്ധമായ ആഹാരം, പരിശുദ്ധമായ വ്യവഹാരം, പരിശുദ്ധമായ വിചാരം, പരിശുദ്ധമായ സംസാരം, ഇങ്ങനെ ജീവിതത്തിലെ പ്യൂരിറ്റിയിലൂടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഇത് തന്നെയാണ് ഹഠയോഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ പരമാത്മ പഠിപ്പിക്കുന്ന ഈ രാജയോഗത്തിൻ്റെ ഉള്ളിൽ കർമ്മയോഗ, സന്യാസയോഗ, സന്യാസം എന്ന് പറയുമ്പോൾ ഞാൻ അറിയാതെ ഓർത്തുപോകും. നമ്മുടെ സന്യാസിമാരും ചില അർത്ഥം വിരക്തി എന്നാണ് അർത്ഥം. എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡായവരാണ്, ദുർവികാരങ്ങളിൽ നിന്നും മുക്തരായവരാണ്. നിങ്ങൾക്കറിയാലോ ദുർവാസാവ് മഹർഷീനെ നമ്മൾ എന്തിൻ്റെ പര്യായിട്ടാണ് പറയുക? ക്രോധ വന്നാൽ ഇവനൊരു ദുർവാസാവാന്ന് പറയും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ഋഷിയുടെ പേര് ഒരു കോവിഷ്ഠൻ്റെ പര്യായമായിട്ട് നിൽക്കുകയാണ്, ഒരിക്കലും ശോഭയല്ല. സന്യാസം കുടുംബത്തിനെയല്ല ചെയ്യേണ്ടത്, സന്യാസം തൻ്റെ കർമ്മത്തിനെയല്ല ചെയ്യേണ്ടത്, സന്യാസം സമൂഹത്തിനെയല്ല ചെയ്യേണ്ടത്, സന്യസിക്കേണ്ടത്, ത്യജിക്കേണ്ടത് നമ്മളുള്ളിലുള്ളതായിരിക്കുന്ന കാമക്രോധ ലോഭമോഹ അഹങ്കാരാദി ദുർവികാരങ്ങളാണ്. ആ സന്യാസം നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ കുടുംബത്തിലിരിക്കുന്ന സന്യാസിയാണ് നമ്മൾ. അതുകൊണ്ട് രാജയോഗം എല്ലാവിധ യോഗങ്ങളുടെയും കഴമ്പാണ്. ആ രാജയോഗത്തിൻ്റെ അഭ്യാസം പ്രോപ്പർ വേല് കൃത്യമായി നമ്മുടെ നിഷ്ഠയോടെയും താല്പര്യത്തോടെയും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ ഈ ജീവിതം ഒരു ബ്ലെസ്ഡ് ആയിരിക്കുന്ന, അനുഗ്രഹീതമായിരിക്കുന്ന, ഏത് വിപരീത സാഹചര്യത്തിലും ചിരിക്കാനും ഏതൊരാളെയും സഹായിക്കാനും ജീവിതം സന്തോഷനിർഭരമായിരിക്കുന്ന അനുഗ്രഹീത നിമിഷങ്ങളാക്കി മാറ്റാനും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ പോകൂ, രാജയോഗ മെഡിറ്റേഷൻ പഠിക്കൂ, സന്തോഷം കൊണ്ട് നിറഞ്ഞ ജീവിതം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.